എല്ലാ സുഹൃത്തുക്കൾക്കും അസ്ട്രോളജി കേരളയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങളിൽ 15-ാമത്തെ നക്ഷത്രമായ ചോതി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ ഫലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വാനവീഥിയിൽ ഒരു ത്രാസിൻ്റെ ആകൃതിയിലാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ദശാനാഥൻ രാഹുവാണ്. ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ മകരം രാശിയിൽ മുക്കാൽ നാഴിക ചെന്നതായി കണക്കാക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന ആശംസയോടുകൂടി വിഷയത്തിലേക്ക് കടക്കാം. ഈ നാളുകാർ പൊതുവെ ശാന്തശീലരായിരിക്കുമെങ്കിലും വലിയ നിർബന്ധശീലരും സ്വതന്ത്രരുമായിരിക്കും. ഇവരുടെ ഉള്ളംകാലുകൾ ഉയർന്നിരിക്കും. ബുദ്ധിശക്തിയും പ്രായോഗികമായ കർമ്മകുശലതയും ഇവരുടെ പ്രത്യേകതകളാണ്. എന്നാൽ ഇവർ സ്ത്രീകളിൽ വളരെ അധികം ആകൃഷ്ടരായിരിക്കും എന്നത് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ഇവർ വളരെ വിശ്വസ്തരും കൊടുക്കൽ വാങ്ങലുകളിൽ കണിശത പുലർത്തുന്നവരുമാണ്. ഇവരുടെ സ്വഭാവത്തിൽ കാണാവുന്ന ഒരു പ്രത്യേകതയാണ് തങ്ങളുടെ പ്രവൃത്തികളെ മറ്റാരും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യരുത് എന്നുള്ളത്. അതിവർക്ക് പെട്ടെന്ന് ഇഷ്ടമുള്ള കാര്യമായിരിക്കുകയില്ല. പെട്ടെന്ന് ക്ഷോഭിച്ചു പോകുന്ന ഇവർ ചിലപ്പോൾ വളരെ സാഹസികമായും പെരുമാറിയേക്കാം. അത്തരം പരിതസ്ഥിതി വന്നു ചേർന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും എന്നത് ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ചോതി നക്ഷത്രക്കാർ മിക്കവാറും ആരോഗ്യമുള്ള ശരീരമുള്ളവരായിരിക്കും. ഏതു കാര്യത്തിലും ഇവർ വളരെ സാമർഥ്യമുള്ളവരായി കാണപ്പെടും. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരാത്ത വിധത്തിൽ സ്വന്തം നിലയിൽ കാര്യലാഭമില്ലാത്തതാണെങ്കിൽ പോലും ഇവർ ആർക്കുവേണ്ടിയും ബുദ്ധിമുട്ടുവാനും കഷ്ടപ്പെടുവാനും മടിക്കുകയില്ല. എന്നാൽ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുക എന്നത് ഇവർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യവുമല്ല. അഭിമാനബോധവും ഏത് ദുർഘടസന്ധിയിലും പതറാത്ത മനഃശക്തിയും ഇവർക്കുണ്ടായിരിക്കും. സാമാന്യ മര്യാദയിൽ കവിഞ്ഞ് എത്ര വലിയവരെയും ഇവർ ബഹുമാനിക്കുവാനും ആശ്രയിക്കുവാനും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സ്വഭാവം ഒന്നുകൊണ്ട് ജീവിതത്തിൽ പല ശത്രുക്കളെയും ഇവർ സമ്പാദിക്കും. മാത്രമല്ല മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇത് വഴിതെളിക്കുകയും ചെയ്യും. തന്നെ ആശ്രയിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി എന്തും ചെയ്യാനും ഇവർ മടിക്കുകയില്ല. അതുപോലെ തനിക്ക് ഹിതമല്ലാത്തവരോട് എന്തു പ്രതികാരവും വേണ്ടി വന്നാൽ ചെയ്തെന്നും വരാം. ഇവരുടെ ബാല്യകാലം വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. സ്വന്തക്കാരെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഇവർക്ക് പറയത്തക്ക പ്രയോജനങ്ങളൊന്നും ലഭിക്കുകയില്ല. ചോതി നക്ഷത്രക്കാർ മിക്കവാറും സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് ഉയർന്നു വരുന്നവരായിരിക്കും. ഈ നാളുകാർ മിക്കവാറും നല്ല ആരോഗ്യമുള്ളവരും ആകർഷണീയമായ ശരീരത്തോടു കൂടിയവരും ആയിരിക്കും. അർശസ്, ഉദരസംബന്ധമായ രോഗങ്ങൾ, ഹൃദ്രോഗം ഇവയെല്ലാമാണ് ഇവർ സൂക്ഷിക്കേണ്ടത്. എന്നാൽ ചെറിയ അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടായാൽ ഇതൊന്നും അവർ കാര്യമായി പരിഗണിക്കാറില്ല എന്നത് ഒരു പോരായ്മയായി കണക്കാക്കാം. സുദൃഢമായ മനഃശക്തിയും വൈരാഗ്യബുദ്ധിയുമാണ് ഇവരെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത്. പലതരത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഈ നക്ഷത്രക്കാർ പലപ്പോഴും വിധേയരാകാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്രയും വിജയിക്കുന്നവരല്ല. ബാഹ്യദൃഷ്ടികൾക്ക് വിവാഹം രമ്യമായി തോന്നാമെങ്കിലും അത് സമാധാനപരമായിരിക്കുകയില്ല എന്നതാണ് വാസ്തവം. അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി പരിശ്രമിക്കുവാനുള്ള മനോഭാവം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനോദുഃഖം ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നതായി കാണുവാൻ സാധിക്കും. സ്വന്തക്കാർക്ക് വേണ്ടി പരിശ്രമിക്കുക, കഴിയും വിധം അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടതൊക്കെ ചെയ്യുക എന്നത് ഇവരുടെ ജീവിതത്തിലെ ഒരു ഗുണകരമായ സ്വഭാവം തന്നെയാണ്. എന്നാൽ അവസാനം അക്കൂട്ടരാൽ ഇവർ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് മിക്കവാറും കണ്ടുവരുന്നത്.
ഏതാണ്ട് 30 വയസ്സുവരെ ഇവർക്ക് പറയത്തക്ക യാതൊരു പുരോഗതിയും സിദ്ധിക്കുകയില്ല. അതിനുശേഷം സൗഭാഗ്യകരമായ ജീവിത പരിശ്രമങ്ങളിൽ ഏർപ്പെടുമെങ്കിലും 32-60 ഈ വയസ്സുകൾക്കിടയിൽ ഇവരുടെ നല്ല കാലം നിലകൊള്ളുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവയെല്ലാറ്റിനും പുറമെ ചില പ്രത്യേകമായ ഫലങ്ങളുണ്ട്. പതിഭക്തിയും പാതിവൃത്യവും സത്യവും അതേപോലെ തന്നെ നല്ല സ്വഭാവവും പുലർത്തി കുടുംബം ശിഥിലമാകാനിടവരാതെ ഇവർ ജീവിതം കാത്തുസൂക്ഷിക്കുന്നു. മക്കളെ കൊണ്ടുള്ള പൂർണ്ണമായ സുഖാനുഭവം ഇവർക്കുണ്ടാകുന്നതാണ്. ഗാർഹികമോ ഔദ്യോഗികമോ ആയ എല്ലാ മണ്ഡലങ്ങളിലും ഇവർക്ക് വേണ്ട വിധം ശോഭിക്കുവാൻ സാധിക്കും. മിക്കവാറും ഇവർ സാവകാശം നടക്കുന്നവരായിരിക്കും, അതായത് പതിയെ നടക്കുന്നവരായിരിക്കും. നല്ല ബന്ധുക്കളും അതേപോലെ തന്നെ പ്രസിദ്ധിയും ഉള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക, രോഹിണി, മകയിരം, ആയില്യം ഈ നാളുകാരുമായുള്ള വേഴ്ചയും ഇടപാടുകളും നന്നല്ല. ഈ നക്ഷത്രം ക്ഷേത്ര നിർമ്മാണത്തിനും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കും വിത്ത് വിതയ്ക്കുന്നത് പോലുള്ള കൃഷി ആവശ്യങ്ങൾക്കും വളരെയധികം ഉത്തമമാണ്. ചോതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ രാഹുവാണെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് വരുന്ന വ്യാഴവും അതിനുശേഷം ശനിയും അതിനുശേഷം ബുധനും അതിനുശേഷം കേതുവും അതിനുശേഷം ശുക്രനും അവസാനം സൂര്യനും എന്ന ക്രമത്തിലായിരിക്കും ഇവരുടെ ദശാകാലങ്ങൾ നീണ്ടുപോവുക. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ വരുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം, അതിനുള്ള മറുപടി ഉടനടി ലഭിക്കുന്നതായിരിക്കും. പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. അതേപോലെ തന്നെ എല്ലാവരും ആരോഗ്യപൂർണമായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.